ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഡെബോറ ലയോൺസിന്റെ മേൽനോട്ടത്തിൽ ഭീകര സംഘടനയായ താലിബാനുമായി യു എന്റെ പ്രത്യേക സംഘം ചർച്ച നടത്തി ഇടക്കാല താലിബാൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഖൈറുള്ള ഖയർകുയാണ് താലിബാനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് അഫ്ഗാൻ ജനതയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയുള്ള അഫ്ഗാനു വേണ്ടിയും അന്താരാഷ്ട്ര സമൂഹവും താലിബാനും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കണ്ടെത്തേണ്ട ആവശ്യകത ചർച്ചയിൽ ഇരുവിഭാഗത്തിനും ബോധ്യപ്പെട്ടതായി യു എൻ സംഘം വ്യക്തമാക്കി അഫ്ഗാൻ ജനതയ്ക്ക് സഹായം ലഭ്യമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത താലിബാന് ബോധ്യപ്പെട്ടെന്നും യു എൻ സംഘം അറിയിച്ചു രാജ്യത്തിന്റെ നിലനിൽപ്പിനും വികസനത്തിനും അന്താരാഷ്ട്ര സമൂഹവും താലിബാനും ധാരണാ മേഖലകൾ വികസിപ്പിക്കണമെന്നും യു എൻ സംഘം നിർദ്ദേശിച്ചു മുൻ അഫ്ഗാൻ പ്രസിഡന്റായ ഹമീദ് കർസായിയുമായി ഡെബോറ സെപ്റ്റംബറിൽ ചർച്ച നടത്തിയിരുന്നു അഫ്ഗാൻ ജനതയ്ക്ക് സഹായങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ സാധ്യതകളാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് ഡെബോറ ചൂണ്ടിക്കാട്ടിയിരുന്നു അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുക്കിയതിനു ശേഷമുള്ള സാഹചര്യങ്ങളാണ് യു എൻ സംഘം വിലയിരുത്തിയത് രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ അത് വളരാൻ സാധ്യതയുണ്ടെന്നും യൂറോപ്യൻ യൂണിയന്റെ വിദേശനയ ചുമതലയുള്ള ജോസഫ് ബോറൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനിടെ അഫ്ഗാനിലെ ഗോത്രവർഗ്ഗ വിഭാഗമായ ഹസാര സമൂഹത്തിലെ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ പതിമൂന്ന് പേരെ താലിബാൻ വധിച്ചുവെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിനു പിന്നാലെ ഹിദിർ ജില്ലയിൽ സൈന്യത്തിനു നേരെ നടന്ന ആക്രമണത്തിലാണ് ഹസാരകളെ താലിബാൻ വധിച്ചത് കൊല്ലപ്പെട്ടവരിൽ പതിനൊന്നു പേർ സൈനികരാണ് ജില്ലയിൽ നിന്ന് സൈനികർ പലായനം ചെയ്യുന്നതിനിടയിലാണ് താലിബാൻ ആക്രമണം അഴിച്ചുവിട്ടത് ഏറ്റുമുട്ടലിനിടെ മറ്റൊരു പ്രദേശവാസിയും മരിച്ചു അതിനിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം സ്ഥാപിച്ചതിന് പിന്നാലെ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ അനുദിനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ അഫ്ഗാൻ പ്രതിനിധി മേരി എൽ എൻ മഗ്രവാട്ടി വ്യക്തമാക്കി അഫ്ഗാനിലെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ഞെട്ടിക്കുന്നതാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും ശമ്പളം ലഭിക്കുന്നില്ല മാത്രമല്ല തൊഴിലവസരങ്ങളും വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങളും തകർച്ചയുടെ വക്കിലാണ് രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വലിയ തോതിലാണ് ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും വില റോക്കറ്റ് പോലെയാണ് ഉയർന്നതെന്നും മക്രോവാർട്ടി പറഞ്ഞു അഫ്ഗാനിലെ സാമ്പത്തിക രംഗത്തിന് അടിയന്തിരമായി പുനരുജ്ജീവനം ആവശ്യമാണ് കരുതൽ ശേഖരം തടഞ്ഞുവെച്ച നടപടി പിൻവലിക്കുക എന്നതാണ് ഇതിൽ ആദ്യമായി ചെയ്യേണ്ടത് താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ പല രാജ്യങ്ങളും അഫ്ഗാനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തലാക്കിയിരുന്നു വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അഫ്ഗാനിസ്ഥാനിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും ആവശ്യദിന ഭക്ഷണം ലഭിക്കുന്നില്ല മിക്ക കുടുംബങ്ങളിലും മുതിർന്നവർ വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ച് കുട്ടികൾക്ക് കൂടുതൽ ഭക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് ഈ അവസ്ഥ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് മേരി എല്ലൻ പറയുന്നു ഇപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാജ്യത്ത് പോഷകാഹാരക്കുറവ് രൂക്ഷമാകും അന്താരാഷ്ട്ര സമൂഹം നേരത്തെ പ്രഖ്യാപിച്ച ഫണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കായി അനുവദിക്കണം അല്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും മേരി എല്ലൻ പറയുന്നു അതിനിടെ വൈദ്യുതി വിതരണം നടത്തിയതിന് വിവിധ രാജ്യങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക വീട്ടുന്നതിനായി അഫ്ഗാനിസ്ഥാനിലെ സ്റ്റേറ്റ് പവർ കമ്പനി ഐക്യരാഷ്ട്രസഭയോട് സഹായം അഭ്യർത്ഥിച്ചു മധ്യ ഏഷ്യൻ വിതരണക്കാർക്ക് വീട്ടാനുള്ള തൊണ്ണൂറ് ദശലക്ഷം ഡോളർ അനുവദിക്കണമെന്നാണ് താലിബാൻ അഭ്യർത്ഥിച്ചത് മൂന്ന് മാസമായി പണം നൽകിയിട്ടില്ലെന്നും വൈദ്യുതി വിതരണം മുടങ്ങുന്നതിന് മുമ്പ് തുക അനുവദിക്കണമെന്നുമാണ് താലിബാന്റെ ആവശ്യം ഓഗസ്റ്റ് പകുതിയോടെ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനുശേഷം വൈദ്യുതി ആവശ്യത്തിന്റെ എഴുപത്തിയെട്ട് ശതമാനം വിതരണം ചെയ്യുന്ന അയൽ രാജ്യങ്ങൾക്ക് വൈദ്യുതി ബില്ലുകൾ അടച്ചിട്ടില്ല യു എസും മറ്റ് സഖ്യകക്ഷികളും രാജ്യത്തിന്റെ വിദേശ കരുതൽ മരവിപ്പിച്ചതിനാൽ പണക്ഷാമം നേരിടുന്ന സർക്കാരിന് ഇത് മറ്റൊരു പ്രശ്നം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ സാധാരണയായി ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർക്കുമനിസ്ഥാൻ ഇറാൻ എന്നിവയ്ക്ക് പ്രതിമാസം ഇരുപത് ദശലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ വരെ നൽകാറുണ്ടെന്നും ഇപ്പോൾ ബില്ലുകൾ അറുപത്തിരണ്ട് ദശലക്ഷം ഡോളറാണെന്നും അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് സിഇഒ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി